ടെക്സ്റ്റ് ബുക്കിലെ 49-ാമത്തെ പേജിലെ 3-ാമത്തെ ക്വസ്റ്റ്യൻ. 3-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബഹുഭുജത്തിന്റെ അല്ലെങ്കിൽ പോളിഗണിന്റെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കിയാൽ 49-ാമത്തെ പേപ്പറോ 50-ാമത്തെ പേപ്പറിലോ കാണും. നമ്മുടെ ഫസ്റ്റ് എക്സസൈസിലെ 3-ാമത്തെ ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ബഹുഭുജത്തിന്റെ അല്ലെങ്കിൽ പോളിഗണിന്റെ എന്താണ് ആകെ കോണുകളുടെ തുക, അല്ലെങ്കിൽ ആന്തര കോണുകളുടെ തുക, അല്ലെങ്കിൽ ടോട്ടൽ സം ഓഫ് ആംഗിൾസ്, എത്ര ആകാമോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1600 ഡിഗ്രി ആകാമോ, 1600 ഡിഗ്രി ആകാമോ, അല്ലെങ്കിൽ ആകെ കോണുകളുടെ തുക. മലയാളത്തിൽ പറയുമ്പോൾ എന്താണ് ആകെ കോണുകളുടെ തുക? കോണുകളുടെ തുക എന്ന് പറയുന്നത് 1600 ഡിഗ്രി വരാമോ എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് 900 ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം 1600 ചെക്ക് ചെയ്യാം. 1600 ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആകെ കോണുകളുടെ തുക അല്ലെങ്കിൽ ഏതൊരു ബഹുഭുജത്തിന്റെയും എൻവശങ്ങളുള്ള ഏതൊരു ബഹുഭുജത്തിന്റെയും ആകെ കോണുകളുടെ തുക കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്, n-2 × 180 ഡിഗ്രി. 1-2 × 180 ഡിഗ്രി ഈക്വൽ ടു 1600. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ മൂന്ന് ഏതൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ഈ 1600 എന്ന് പറയുന്നത് എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം? 180 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അല്ലെങ്കിൽ 180-ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അല്ലെങ്കിൽ 180-ന്റെ ഗുണിതമായിരിക്കണം എന്ന് പറയുന്നത് 1600 ഡിഗ്രി എന്ന് പറയുന്നത്. 1600 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ് മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയാൽ, 180-ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പൂർണ്ണസംഖ്യ, ഒരു ഹോൾ നമ്പർ ആണോ കിട്ടുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഡിവൈഡ് നോക്കണം, 1600/180 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എന്താ 0 0 കിട്ടിക്കളാം. 18 160 എത്ര തവണ പോകും? 18 160 8 തവണ പോകും. 8 × 18 എന്ന് പറയുന്നത് 180 162 144, എത്ര വരും? 144 വരും. ശിഷ്ടം 16, വീണ്ടും എന്തെങ്കിലും ഒരു പോയിന്റ് ഇറക്കി 0 ഇറക്കി, വീണ്ടും 8 144. അപ്പൊ നമുക്കിപ്പോ കിട്ടി എൻ എന്ന് പറയുന്നത് എന്താണ്, 8.8 ആണ്, അല്ലെങ്കിൽ n-2 എന്ന് പറയുന്നത് 8.8 ആണ്. എൻ എന്ന് പറയുന്നത് 8.8 + 2 എത്രയാണ്? 10.8 ആണ്. ഈ 10.8 ഒരിക്കലും എന്തല്ല, ഒരു പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ ഒരു ഹോൾ നമ്പർ അല്ല. അപ്പൊ 10.8 എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ അല്ല. അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണത് എന്താണ്, 1600 അല്ലെങ്കിൽ അവർ തന്നിരിക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ ആംഗിളുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ് മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയാൽ 180-ന്റെ ഗുണനമാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതെന്തല്ല, ഈ 1600 എന്ന് പറയുന്നത് ഒരു ബഹുഭുജത്തിന്റെ, നമ്മൾ അങ്ങനെ ഒരു ബഹുഭുജമേ ഉണ്ടാക്കുവാൻ സാധിക്കില്ല, അതിന്റെ സമ്മ് ആയിരിക്കില്ല, ഇനി ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സബ് ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ 1600 പേര് അവരെന്തുപയോഗിച്ചു? 900 ഡിഗ്രി ചെക്ക് ചെയ്യാൻ തന്നെ. എത്ര ഡിഗ്രി? 900 ഡിഗ്രി. എത്ര ഡിഗ്രി? 900 ഡിഗ്രിയാണ് അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നേക്കണം. അല്ലെങ്കിൽ ആകെ കോണുകളുടെ തുക എത്രയാണ് തന്നേക്കണം? 900 ഡിഗ്രിയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നേക്കണം. ആ 3-ാമത്തെ ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 900 ഡിഗ്രിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ. എന്താണ് 900 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് 900 എന്ന് പറയുന്നത്? 180-ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ പോരെ. അപ്പൊ 900 നമുക്ക് എന്ത് ചെയ്യാം, n-2 = 900/180 ഡിഗ്രി. 00 ക്യാൻസൽ. 90/18 എന്ന് പറയുന്നത് 5 ആണ്, അല്ലെങ്കിൽ 90 × 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5 കിട്ടും. അപ്പൊ n-2 എന്ന് പറയുന്ന നമുക്കൊരു പൂർണ്ണസംഖ്യ കിട്ടി. n = -2, അപ്പുറത്ത് +2, 5 + 2 = 7. അപ്പൊ 7 വശങ്ങളുള്ള അല്ലെങ്കിൽ 7 സൈഡുകളുള്ള ഒരു പോളിഗണിന്റെ അല്ലെങ്കിൽ ഒരു ബഹുഭുജത്തിന്റെ ആകെ കോണുകളുടെ തുകയാണ് എത്രയെന്ന് പറയുന്നത്? 900 ഡിഗ്രി. എത്ര ഡിഗ്രി? 900 ഡിഗ്രി. 7 വശങ്ങൾ അല്ലെങ്കിൽ 7 സൈഡുകളുള്ള ഒരു പോളിഗണിന്റെ ആകെ കോണുകളുടെ തുക അല്ലെങ്കിൽ ടോട്ടൽ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 900 ഡിഗ്രി. എത്ര ഡിഗ്രി? 900 ഡിഗ്രി. അപ്പൊ 900 എന്ന് പറയുന്നത് ഒരു ബഹുഭുജത്തിന്റെ എന്താണ്, കോണുകളുടെ അളവാണ്. പക്ഷെ 1600 എന്തല്ല, കോണുകളുടെ അളവല്ല. കാരണം എന്ത്, 180-ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെങ്കിൽ 180-ന്റെ ഗുണിതമാണ് എത്രയെന്ന് പറയുന്നത്? 900. 180-ന്റെ ഗുണിതമല്ല, 1600. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4-ാമത്തെ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിലെ 4-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 വശങ്ങളുള്ള, എത്ര വശങ്ങളുള്ള? 20 വശങ്ങളുള്ള അല്ലെങ്കിൽ 20 സൈഡുകളുള്ള ഒരു ബഹുഭുജത്തിന്റെ എല്ലാ കോണളവുകളും തുല്യമാണ്. എല്ലാ കോണളവുകളും എന്താണ്, തുല്യമാണ്. അപ്പൊ 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ എല്ലാ കോണളവുകളും തുല്യമാണ്. എന്നാൽ ഓരോ കോണും എത്രയാണ്?
നമ്മൾ പഠിച്ചിട്ടുണ്ട് 20 സൈഡുകൾ ഉണ്ടെങ്കിൽ എന്നി 20 ഉണ്ടെങ്കിൽ എത്ര കോർണേഴ്സ് കാണും എത്ര കോർണറുകൾ കാണും 20 കോർണറുകൾ അല്ലെങ്കിൽ എന്താണ് 20 മൂലകൾ അല്ലെങ്കിൽ എന്താണ് കോർണറുകൾ കാണും എത്ര കോർണറുകൾ കാണും 20 കോർണറുകൾ അപ്പ എത്ര ആംഗിൾ മേക്ക് ചെയ്യടാ 20 ആംഗിൾ മേക്ക് ചെയ്യ അപ്പോൾ നമുക്കറിയാം 20 ബഹുഭുജത്തിന്റെ ടോട്ടൽ ആംഗിളുകളുടെ തുക അല്ലെങ്കിൽ 20 വശങ്ങളുള്ള അല്ലെങ്കിൽ 20 സൈഡുകളുള്ള ഒരു ബഹുഭുജത്തിന്റെ ആകെ ആംഗിളുകളുടെ തുക അപ്പോൾ എന്നെ നമ്മൾ എത്ര കൊടുത്താ 20 കൊടുത്തു എന്നെ എത്ര കൊടുത്തു 20 കൊടുത്തു ആകെ സമ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് n-2 180 ഡിഗ്രി n-2 എത്ര ഡിഗ്രിയാണ് 180 ഡിഗ്രിയാണ് നമ്മളുടെ ഫോർമുല n-ന്റെ കാര്യം എത്രയാണ് 20 20-2 180 ഡിഗ്രി എത്ര ഡിഗ്രി 180 ഡിഗ്രി 18 × 18 = 3 8 18 × 18 = 3 3 8 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3 3 × 18 = 3
അല്ലെങ്കിൽ ഒരു മൂലയിലെ കോണിന്റെ അളവ് അതായിരിക്കും എല്ലാ കോണുകളുടെയും അളവ്. അപ്പൊ നമ്മൾ എത്ര ഈ 3240 ഈച്ച് ആംഗിൾ എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈച്ച് ആംഗിൾ ഓരോ ആംഗിളും എത്രയെന്ന് 3240/20 00 ക്യാൻസൽ 324/2 162 ഡിഗ്രി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം 20 വശങ്ങളുള്ള അല്ലെങ്കിൽ 20 സൈഡുകളുള്ള ഒരു 20 സൈഡുള്ള ഒരു ബഹുഭുജത്തിന് എത്ര ഇതുണ്ട്, എത്ര കോണുകളുണ്ട്, 20 കോണുകളുണ്ട്. ആ 20 കോണുകളും ഈക്വൽ ആണ് ഓരോ ആംഗിളുകളും എത്ര ഡിഗ്രി ആയിരിക്കും, 162 ഡിഗ്രി ആയിരിക്കും ഓരോ ആംഗിളുകൾ എത്രയായിരിക്കും, 160. അപ്പൊ 162 എത്ര ആംഗിളുകൾ വരും ഇവിടെ, 20 ആംഗിളുകൾ, അതിന്റെ തുക എത്രയായിരിക്കും, 3240 ഡിഗ്രി 3240 ഡിഗ്രി ആയിരിക്കും. അടുത്ത ടെക്സ്റ്റ് ബുക്കിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ബഹുഭുജം അല്ലെങ്കിൽ ഒരു പോളിഗൺ അവർ തന്നിട്ടുണ്ട്. അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 1980 എന്നാണ് ഒരു ബഹുഭുജം അവർ തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ഏതോ ഒരു ബഹുഭുജം. അവരെ ചോദിക്കുകയാണ് അല്ലെങ്കിൽ അവർ ചോദിക്കുകയാണ് ഇതിനേക്കാൾ ഒരു വശം കൂടിയാൽ, ഇതിനേക്കാൾ എന്ത് കൂടിയാൽ, ഒരു വശത്ത് അശ്വങ്ങളുടെ എണ്ണം ഒന്ന് കൂടിയാല് ഉള്ള ആംഗിളുകളുടെ തുക എത്ര, ഒന്ന് കുറഞ്ഞ ഉള്ള ആംഗിളുകളുടെ തുക എത്ര. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് പഠിച്ചിട്ടുള്ള, n-1 2 × 180 എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ n-2 × 180 എന്ന് പറയുന്നത് എത്രയാണ്, 1980. കാരണം എന്താണ്, ഏതൊരു ബഹുഭുജത്തിന്റെയും എന്താണ് ആന്തര കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, അല്ലെങ്കിൽ എന്താണ് ടോട്ടൽ സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് n-2 × 180 ആണ്. അപ്പൊ അവർ ചോദിക്കുകയാണ് ഇതിനേക്കാൾ ഒന്ന് കൂടുതൽ, അപ്പൊ എന്നിന്റെ കാര്യം എത്ര കൂടി, അപ്പൊ എന്നെ എനിക്ക് 5 ഉണ്ടായിരുന്നെങ്കിൽ എത്ര കൂടി, 6 ആയത്, എന്നെ 5 ഉണ്ടായിരുന്നെങ്കിൽ എത്ര, 6. അപ്പൊ ഇതിനേക്കാൾ ഒന്ന് കൂടിയത് എന്നിന്റെ കാര്യം എത്ര കൂടി, n+1 ആകും. അപ്പൊ ഇപ്പൊ 1 ഉണ്ടെങ്കിൽ 2 ആകും, 2 ഉണ്ടെങ്കിൽ 3 ആകും. അപ്പൊ 1 ഉള്ളതിന് 2 ആകുന്നു, 2 ഉണ്ടെങ്കിൽ 3 ആകും. അപ്പൊ ഇതിനേക്കാൾ ഒന്ന് കൂടിയത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ എന്നിന്റെ കാര്യം എന്താവൂട, n+1 ആകും. എന്താകും, n+1 ആകും. -2 × 180 n++1 -2 എന്താ, n-1, വലുത് ചെറുത് കുറച്ചിട്ട് n-1 × 180 n-1 × 1. ഇവിടെ n-2 × 180 1980 കിട്ടും. അപ്പൊ n-1 × 180 ഇതിനേക്കാൾ 180 കൂടുതൽ ആയിരിക്കും. ഇതിനേക്കാൾ എത്ര കൂടുതലായിരിക്കും, 180 കൂടുതൽ ആയിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ ഒരു ക്ലൂ പറഞ്ഞു തരട്ടെ, എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചിട്ട് വന്ന് ത്രികോണത്തിന് എത്ര 3 വശങ്ങൾ. അപ്പൊ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ അല്ലെങ്കിൽ 3 വശങ്ങളുടെ ത്രികോണത്തിന്റെ ആകെ ആംഗിളുകളുടെ തുക 180 ആണ്. അപ്പൊ 4 വശങ്ങളുള്ള ചതുരത്തിന് എത്ര ത്രികോണമുണ്ട്, 2 ത്രികോണമുണ്ട്. അപ്പൊ എത്ര കൂടി, 180 കൂടി. 5 വശമുള്ള പഞ്ചഭുജ അല്ലെങ്കിൽ പെന്റഗണ എത്ര കൂടി, വീണ്ടും 180 കൂടി. അപ്പൊ ഇതിനേക്കാൾ ഒരു വശം കൂടിയാൽ എത്ര കൂട്ടണം, നമുക്ക് ഇപ്പൊ ഉള്ള വ്യാരിന്റെ കൂടെ എത്ര കൂടെ കൂട്ടണം, 180 കൂട്ടണം. ഒരു വശം കുറഞ്ഞാലും എത്ര കുറയ്ക്കണം, 180 കുറയ്ക്കണം. മറന്നു പോകരുത്, ഇപ്പൊ ഉള്ള ബഹുഭുജത്തിനേക്കാൾ ഒരു വശം കൂടിയാൽ എത്ര കൂട്ടണം, 180 കൂട്ടണം. ഒരു വശം കുറഞ്ഞാൽ എത്ര കുറയ്ക്കണം, 180 കുറയ്ക്കണം. അപ്പൊ 2 വശം കൂടിയല്ല, 180 × 2 360 കൂട്ടണം. അപ്പൊ 1980 + 180 എത്രയാവും, 2160. എത്ര ഡിഗ്രി, 2160 ഡിഗ്രി ആണ് പുതിയ ബഹുഭുജം അല്ലെങ്കിൽ ഒരു വശം കൂടിയത്. അപ്പൊ ഒരു വശം കുറഞ്ഞതാണെങ്കിലാ എന്നെന്താവും, n-1 ആകും. എന്നെന്താവും, n-1 ആകും. അപ്പൊ n-1 × 180
अब मरुद इमुकभुज अलग बहुभुज आंगे तक तेल कूटना नूटी एण कूटा नूटी एण कुछ फस्ट एक्सरसाइज कंप्लीट अंजुन वर्कआउट नाई।